അതോ ഇത് കത്തോലിക്ക സഭയുടെ ഒരു പുതിയ കണ്ടുപിടുത്തമാണോ ഈ തിരുശേഷിപ്പുകൾ? കാരണം സഭ എന്ത് ചെയ്യുന്നു, അതിൻ്റെ പിറകിൽ എന്താണ് ബൈബിളിക്കൽ റീസണിങ് ഫോർ ദാറ്റ്, അതും നമ്മൾ അറിയേണ്ടി. കത്തോലിക്ക തിരുസഭയിൽ ഇന്ന് ഇവിടെ അൽഫോൺസ് അമ്മയുടെയും ഏബ്രാസ് അമ്മയുടെയൊക്കെ ശവകുടീരത്തിൽ കത്തോലിക്കരും മറ്റുള്ളവരൊക്കെ കമന്ന് കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അവർ ആരാധിക്കുകയല്ല അവിടെ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, പൗരാണിക സഭകളിൽ പ്രത്യേകിച്ച് കത്തോലിക്ക സഭ, യാക്കോബായ, ഓർത്തഡോക്സ് സഭകളിലൊക്കെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കാറുണ്ട്. എന്താണ് ഈ തിരുശേഷിപ്പ്? ഇതിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഈ ചോദ്യം പലരും കടത്തി ഇങ്ങനെ വിടാറുണ്ട്. അങ്ങനെ ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾ എന്ത് വിഗ്രഹാരാധനയാണ് ഈ കാണിക്കാറുള്ളത്? എന്നാൽ എന്താണ് ഈ തിരുശേഷിപ്പ്? എന്തുകൊണ്ട് സഭകളിൽ ഈ തിരുശേഷിപ്പ് സൂക്ഷിക്കുന്നു? വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയൊക്കെയാണ് ഈ തിരുശേഷിപ്പുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഇതൊക്കെയാണ് നാം ഇന്നത്തെ വിഷയത്തിൽ ധ്യാനിക്കുന്നത്. ചോദ്യം ചെയ്യപ്പെടുന്ന വിശ്വാസങ്ങളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ ഗ്രന്ഥത്തിന് നമ്മൾ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ മൂന്ന് ഭാഗങ്ങളുണ്ട്. പഴയ നിയമം, ഈശോ മിശിഹായുടെ കാലഘട്ടം, ഈശോയുടെ ഉയർപ്പിൻ്റെ ശേഷം. അപ്പോൾ ഈ തിരുശേഷിപ്പുകളെ കുറിച്ച് നാം പഠിക്കണമെങ്കിൽ പോലും നമുക്ക് ഈ മൂന്ന് കാലഘട്ടത്തിലും ഈ തിരുശേഷിപ്പുകൾ സഭയിൽ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതോ ഇത് കത്തോലിക്ക സഭയുടെ ഒരു പുതിയ കണ്ടുപിടുത്തമാണോ ഈ തിരുശേഷിപ്പുകൾ? എന്തോ പൈസ കൂട്ടാൻ വേണ്ടിയും വിശുദ്ധരുടെ ആൾക്കാരെ പറഞ്ഞു വിടാൻ വേണ്ടിയൊക്കെ കണ്ടുപിടിച്ചതാണോ? ഇതൊക്കെ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. കാരണം സഭ എന്ത് ചെയ്യുന്നു, അതിൻ്റെ പിറകിൽ എന്താണ് ബൈബിളിക്കൽ റീസണിങ് ഫോർ ദാറ്റ്, അതും നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. നമുക്ക് പഴയ നിയമഭാഗത്തിലേക്ക് നമുക്ക് കടന്നു ചെന്ന് പലപ്പോഴും ചോദിക്കേണ്ടിയിരിക്കുന്നു, വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയൊക്കെയാണ് തിരുശേഷിപ്പ് പഴയ നിയമത്തിൽ ഉപയോഗിച്ചതെന്ന്. അതിൽ നമുക്ക് പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലാം. പഴയ നിയമഭാഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്കാണ് നാം കടന്നു ചെല്ലേണ്ടത്. ഉൽപ്പത്തി പുസ്തകം 50:26 തിരുവചനം നാം ഇങ്ങനെ കാണുന്നു. 110 വയസ്സായപ്പോൾ ജോസഫ് മരിച്ചു. അവർ അവനെ പരിമളദ്രവ്യവും പൂശി ഈജിപ്തിൽ ഒരു ശവപ്പെട്ടിയിൽ സൂക്ഷിച്ചു. ശ്രദ്ധിക്കണം, ജോസഫ് നമ്മുടെ പിതാവാണ്. പിതാവായ ജോസഫിനെ അവർ പരിമളദ്രവ്യമൊക്കെ പൂശി ശവപ്പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അവരടക്കം ചെയ്തിട്ടില്ല, അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അതായത് അവർ ആ ജോസഫിൻ്റെ ശരീരത്തോട് കാണിക്കുന്ന ബഹുമാനമാണ്, ആദരവാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇനി പുറപ്പാട് 13:19 നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നു, ജോസഫ് ഇസ്രായേൽക്കാരെ കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നതനുസരിച്ച് മോശ ജോസഫിൻ്റെ അസ്ഥികളും കൂടെ കൊണ്ടുപോയി. ജോസഫ് അവരോട് പറഞ്ഞിരുന്നു, ദൈവം തീർച്ചയായും നിങ്ങളെ സന്ദർശിക്കും, അപ്പോൾ എൻ്റെ അസ്ഥികൾ ഇവിടെ നിന്ന് നിങ്ങളുടെ കൂടെ കൊണ്ടുപോകണം. കണ്ടോ, മോശയ്ക്ക് ഒരു വാഗ്ദാനം കൊടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ മോശ അതുവരെ ജോസഫിൻ്റെ അസ്ഥി അവരടക്കിയിട്ടില്ല, അവരത് കൊണ്ടുപോവുകയാണ്. കൂട്ടത്തിൽ വളരെ ബഹുമാനത്തോടു കൂടി സൂക്ഷിച്ച് കൊണ്ടുപോവുകയാണ്. നമ്മളൊരു കാര്യം വളരെ ശ്രദ്ധിക്കാനുള്ളത്, ഈ പഴയ നിയമ കാലഘട്ടത്തിൽ വിഗ്രഹാരാധനയെ ശക്തമായിട്ട് എതിർത്തിരുന്ന ദൈവം, അത് ആത്മീയവും ഭൗതികമായ എല്ലാ വിഗ്രഹങ്ങളെയും തച്ചുടയ്ക്കാൻ പറഞ്ഞ ദൈവം ഇവിടെ ഒരു അരുളിപ്പാട് കൊടുത്തിരിക്കുകയാണ്, ഒരു തിരിച്ചറിവ് മനുഷ്യന് കൊടുത്തിരിക്കുകയാണ്. അതായത് എനിക്ക് വേണ്ടി ജീവിച്ച എൻ്റെ ജോസഫിൻ്റെ ശരീരം നിങ്ങൾ സൂക്ഷിക്കാൻ, നിങ്ങൾ കൊണ്ടുപോകാൻ. വീണ്ടും കഴിഞ്ഞില്ല. ജോഷുവ 24:32 ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഇങ്ങനെ കാണുന്നു, ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ജോസഫിൻ്റെ അസ്ഥികൾ ഇസ്രായേൽ ജനം ഷെക്കമിൽ സംസ്കരിച്ചു. ഈ സ്ഥലം ഷെക്കമിൻ്റെ പിതാവായ ഹാമോറിൻ്റെ മക്കളിൽ നിന്ന് 100 വെള്ളി നാണയത്തിന് യാക്കോബ് വാങ്ങിയതാണ്. അത് ജോസഫിൻ്റെ സന്തതികൾക്ക് അവകാശമായി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം വളരെ ബഹുമാനത്തോടു കൂടി ജോസഫിൻ്റെ അസ്ഥി അവർ സൂക്ഷിച്ചിരുന്നു, അതിനുശേഷം കൊണ്ട് അടക്കം ചെയ്തിരുന്നു. ഇതിൻ്റെ അർത്ഥം അവർ ദൈവത്തിൽ നിന്ന് ആരാധന മാറ്റിയെന്നോ ദൈവത്തിലുള്ള വിശ്വാസം കുറച്ചെന്നോ അല്ലെങ്കിൽ ജോസഫിനെ ആരാധിച്ചെന്നോ അല്ല, മറിച്ച് ആദരവോടുകൂടി പിതാവിൻ്റെ അസ്ഥിയെ അവർ സൂക്ഷിച്ചു. കാരണം പിതാവ് വിശുദ്ധനായിരുന്നു. ജോസഫ് വിശുദ്ധനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? ദൈവത്തിന് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനാണെന്ന് നമുക്കറിയാം. ഇവിടെ കഴിഞ്ഞില്ല. അതിനുശേഷം 2 രാജാക്കന്മാർ 2:8 ഭാഗം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഏലിയ മേലങ്കി എടുത്ത് ചുരുട്ടി വെള്ളത്തിന് മീതെ അടിച്ചു. വെള്ളം ഇരുവശത്തേക്ക് മാറി. ഇരുവരും ഉണങ്ങിയ നിലത്തോടുകൂടി അക്കരെ കടന്നു എന്ന് തിരുവചനം പറയുന്നു. ഇവിടെ ഏലിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഭയങ്കരമായിട്ട് ഈ വിഗ്രഹാരാധനയ്ക്ക് എതിർത്ത് സംസാരിച്ചിരുന്ന ഏലിയ, ഈ ഏലിയ പ്രവാചകൻ തൻ്റെ മേലങ്കി എടുത്താണ് വെള്ളത്തിന് മീതെ അടിച്ചത്. അപ്പോൾ ഈ മേലങ്കിയിൽ കൂടെ എന്താണ് സംഭവിച്ചത്? മേലങ്കിയുടെ ശക്തി കൊണ്ടാണോ വെള്ളം വിഭജിക്കപ്പെട്ടത്? അത് ഏലിയുടെ ശക്തി കൊണ്ടാണോ വെള്ളം വിഭജിക്കപ്പെട്ടത്? അല്ല, മറിച്ച് ഏലിയയിലുള്ള ദൈവത്തിൻ്റെ ചൈതന്യം അവൻ്റെ വസ്തുക്കളിൽ പോലും നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണത്. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ് 2 രാജാക്കന്മാരുടെ 2:13-14 ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. വളരെ വ്യക്തമായിട്ട് ഇങ്ങനൊരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. അവിടെ അവൻ ഏലിയയിൽ നിന്ന് വീണ് കിട്ടിയ മേലങ്കിയുമായി ജോർദാൻ്റെ കരയിൽ ചെന്ന് നിന്നു. അവനത് വെള്ളത്തിന്മേൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഏലിയായുടെ ദൈവമായ കർത്താവ് എവിടെ? അവൻ വെള്ളത്തിന്മേൽ അടിച്ചപ്പോൾ വെള്ളം ഇരുവശത്തേക്ക് മാറി അവർ കടന്നുപോയി. ഇവിടെ ഏലിയായുടെ വസ്ത്രം എടുത്തുകൊണ്ട് പോയാണ് വെള്ളത്തിൻ്റെ മീതെ അടിച്ചത്, മറ്റൊരാളുടെ വസ്ത്രം. ഇതിനർത്ഥം ഏലിയായുടെ വസ്ത്രം വിഗ്രഹമെന്നാണോ, അതോ ഏലിയായുടെ വസ്ത്രത്തിന് ശക്തിയുണ്ടെന്നാണോ? അല്ല, മറിച്ച് ഏലിയായിലുള്ള ദൈവത്തിൻ്റെ ചൈതന്യം അവൻ്റെ വസ്ത്രത്തിലുണ്ടെന്നുള്ള വിശ്വാസമാണ് ഇവിടെ ഈ പ്രവൃത്തി ചെയ്യാൻ അദ്ദേഹത്തെ അനുവദിച്ചത്. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ 2 രാജാക്കന്മാർ 13:21 നമ്മളിങ്ങനൊരു വചനം കാണുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വചനമാണ്. ഒരുവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ അക്രമി സംഘത്തെ കണ്ട് അവർ ജഡം ഏലീഷായുടെ കല്ലറയിലേക്ക് എറിഞ്ഞു. ഏലീഷായുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ചു, എഴുന്നേറ്റ് വന്നു. തിരുവചനം പഠിപ്പിക്കുന്നു. ഇതെന്താണ്? അതായത്, ഒരുവൻ്റെ ജഡം, മരിച്ച ശരീരം ഏലീഷായുടെ അസ്ഥികളുടെ മേൽ വീണപ്പോൾ അതിന് ജീവൻ വെച്ചു എന്ന് തിരുവചനം പറയുന്നു. ഏലീഷയുടെ അസ്ഥികൾക്ക് ജീവൻ കൊടുക്കാൻ കഴിയുമോ? ഏലീഷയ്ക്ക് ജീവൻ കൊടുക്കാൻ കഴിയുമോ? ഇല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ കൊടുക്കാൻ കഴിയും. ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞിരുന്ന ഏലീഷ മരിച്ചതിന് ശേഷം അവൻ്റെ അസ്ഥികളിൽ പോലും അവൻ്റെ ചൈതന്യം നിറഞ്ഞുന്നത് കൊണ്ടല്ലേ ആ മരിച്ച മനുഷ്യൻ്റെ ശരീരം അല്ലെങ്കിൽ ജഡം ഏലീഷയുടെ കല്ലറയുടെ മേലെ വീണപ്പോൾ അതിന് ജീവൻ വെച്ചത്? പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിക്കണം. കത്തോലിക്ക തിരുസഭയിൽ ഇന്ന് ഇവിടെ അൽഫോൻസാമ്മയുടെയും എവിപ്രാസ്യമ്മയുടെയൊക്കെ ശവകുടീരത്തിൽ കത്തോലിക്കരും മറ്റുള്ളവരൊക്കെ കമന്ന് കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അവർ ആരാധിക്കുകയല്ല അവിടെ ചെയ്യുന്നത്, മറിച്ച് അവരിലുള്ള വിശ്വാസമാണ്. ഇന്ന് നമ്മൾ ഏലീഷയിൽ കണ്ടതുപോലെ നമ്മൾ അവിടെ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: അൽഫോൻസാമ്മയുടെ ദൈവമായ കർത്താവേ, നീ അൽഫോൻസാമ്മയിൽ ചൊരിഞ്ഞ അതേ പരിശുദ്ധി, അതേ ശക്തി ഞങ്ങൾ ചൊരിയണമെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇതാണ് കത്തോലിക്കർ ഇത്ര ബഹുമാനത്തോടു കൂടി വിശുദ്ധരുടെ ശരീരത്തെ ആദരിക്കാനുള്ള കാര്യം. പ്രിയപ്പെട്ടവരെ, ഇവിടം കൊണ്ടും തീരുന്നില്ല. 2 രാജാക്കന്മാർ 23:17-18 നമ്മൾ നോക്കണം. അവിടെ നമ്മളിങ്ങനെ കാണുന്നു. രാജാവ് ചോദിച്ചു, ഈ സ്മാരകം എന്താണ്? നഗരവാസികൾ പ്രതിവചിച്ചു, ഇത് ബഥേലിലെ ബലിപീഠത്തിനെതിരെ ചെയ്ത കാര്യങ്ങൾ പ്രവചിച്ചിരുന്ന യൂദായിലെ ദൈവപുരുഷൻ്റെ ശവകുടീരമാണ്. അവൻ പറഞ്ഞു, അത് അവിടെ ആയിരിക്കട്ടെ, അവൻ്റെ അസ്ഥികൾ ആരും മാറ്റരുത്. അങ്ങനെ സമരയിൽ നിന്ന് വന്ന പ്രവാചകൻ്റെ അസ്ഥികളെ പോലെ അതും അവർ സ്പർശിച്ചില്ല. ഇവിടെ ബഹുമാനം കൊടുക്കുകയാണ് അവർ. പ്രിയപ്പെട്ടവർ, ഇന്ന് കത്തോലിക്ക തിരുസഭയിൽ ഈ കാണുന്ന വിശുദ്ധരുടെ സ്മാരകങ്ങളെ, ശവകുടീരങ്ങളൊക്കെ ബഹുമാനിക്കുന്നതിൻ്റെ കാര്യം ഇത് തന്നെയാണ്. കാരണം ദൈവത്തിൻ്റെ ചൈതന്യം അവരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. അങ്ങനെ അവർ വിശുദ്ധരായിട്ട് മാറി. ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷമല്ല വിശുദ്ധനാകുന്നത്, മരിക്കുന്നതിന് മുമ്പാണ് അവൻ വിശുദ്ധനായിട്ട് ജീവിക്കുന്നത്. മദർ തെരേസ നമുക്ക് നോക്കാം. അങ്ങനെ എത്ര പേര് അവരുടെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നു അവർ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചെന്ന്. അപ്പോൾ ഒന്നുമല്ലാത്ത നമ്മളിങ്ങനെ പറയുന്നില്ലേ, ഈശോയുടെ ആത്മാവ് എൻ്റെ കൂടെയുണ്ട്, ഈശോ എൻ്റെ കൂടെയുണ്ടെന്ന്? അങ്ങനെയാണെങ്കിൽ ഈ വിശുദ്ധരുടെ കൂടെ ദൈവത്തിൻ്റെ ചൈതന്യം എപ്പോഴും കാണത്തില്ലേ? ഈശോ അതുകൊണ്ടല്ലേ നമ്മുടെ അടുത്ത് സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞത്, ഞാൻ അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്, മരിച്ചവരുടെ അല്ല എന്ന്? ഇന്നും അവർ ദൈവസന്നിധിയിൽ ദൈവത്തോടൊപ്പം ജീവിക്കുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം അവരുടെ സകല വസ്തുക്കളുടെ മേലും നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ടല്ലേ ഈ അത്ഭുത രോഗശാന്തികൾ അവിടെ നടക്കുന്നത്? ഇതിൻ്റെ അർത്ഥം നമ്മൾ അൽഫോൻസാമ്മയെ ആരാധിക്കുന്നെന്നോ അല്ലെങ്കിൽ ഏപ്രാസിയം ആരാധിക്കുന്നെന്നോ അല്ല, മറിച്ച് ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. പഴയ നിയമത്തിലെ ഭാഗം നമ്മൾ വ്യക്തമായി കണ്ടു. ഇനി പുതിയ നിയമത്തിൽ ഈശോയുടെ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചെന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അത് വളരെ പ്രസക്തമായ ഭാഗമാണ് കേട്ടോ. മത്തായിയുടെ സുവിശേഷം 14:36 വചനഭാഗം നമ്മളിങ്ങനെ ശ്രദ്ധിക്കണം. അവിടെ ഇങ്ങനൊരു വചനം നമ്മൾ കാണുന്നുണ്ട്. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒന്ന് തൊടാനെങ്കിലും അനുവദിക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. ഒന്ന് നോക്കി, ഈശോ മിശിഹ നിൽക്കുമ്പോൾ പറയണം, ഈശോ നീ എന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തേണ്ട, നിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പി തൊട്ടാൽ മതി. ഇതിൻ്റെ അർത്ഥം ഈശോൻ്റെ വസ്ത്രം ദൈവമാണെന്നാണോ? അല്ല. ഭൂമിയിൽ നിന്ന് നെയ്തെടുത്ത് മേലങ്കി ദൈവമെന്നാണെന്നാണോ? അല്ല. ഈ ലോകത്തുനിന്നുണ്ടാക്കിയ വസ്തുക്കൾ നിർമ്മിക്കപ്പെട്ടതിൽ ദൈവമുണ്ടെന്നാണോ? അല്ല. പക്ഷേ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ പോലും ഞാൻ സൗഖ്യപ്പെടുമെന്നുള്ള വിശ്വാസമാണ്. ആ വചനത്തിന് ശേഷം നമ്മൾ ഇങ്ങനെ കാണുന്നു, സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു എന്ന്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ വ്യക്തമാക്കുന്നത് ഈശോയുടെ ചൈതന്യം അവൻ്റെ സകല വസ്തുക്കളുടെ മേലും ഉണ്ടായിരുന്നു, അല്ലേ? അതുകൊണ്ടാണ് വലിയ അത്ഭുതം നടന്ന് അവരെല്ലാം സൗഖ്യപ്പെട്ടത്. മത്തായിയുടെ 9-ാം അധ്യായം 20-22 വചനഭാഗങ്ങൾ നമ്മളിങ്ങനെ ശ്രദ്ധിക്കണം. 12 വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടുന്ന ഒരു സ്ത്രീ പെണ്ണിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചു. സ്പർശിച്ചാൽ മാത്രം അത് എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുൾ ചെയ്തു, മകളെ, ധൈര്യമായിരിക്കുക, നിൻ്റെ വിശ്വാസം തന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി. അതിൻ്റെ അർത്ഥം വസ്ത്രം ദൈവമെന്നല്ല, വിശ്വാസമാണ് അവിടെ പ്രധാനം. ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ അപേക്ഷിതരെ ബഹുമാനിക്കുകയും ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. തിരുസഭ ഇന്ന് ചെയ്യുന്നതും അതുതന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഴയ നിയമവും പുതിയ നിയമത്തിലും നമ്മളിത് കണ്ടു. ഇനി ഈശോയുടെ ഉയർപ്പിന് ശേഷം എന്ത് സംഭവിച്ചു? പഴയ നിയമത്തിൽ സംഭവിച്ചത് നമുക്ക് ചിലപ്പോൾ പറയാം, ഓക്കെ പഴയ നിയമത്തിലാണ്, നിങ്ങളത് ശ്രദ്ധിക്കേണ്ട എന്ന്. യേശുവിൻ്റെ കാലഘട്ടത്തിലൊക്കെ അത് യേശു ക്രിസ്തു ആയതുകൊണ്ട് സംഭവിച്ചു എന്ന് പറയാം. എന്നാൽ യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം തിരുശേഷിപ്പുകൾ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ അതിലെന്തെങ്കിലും രോഗസൗഖ്യം നടന്നിട്ടുണ്ടോ? പ്രിയപ്പെട്ട ഒരു അപ്പോസ്തല പ്രവർത്തനം 5:15 വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വചനഭാഗമാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, അവർ രോഗികളെ തെരുവീഥുകൾ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. ഒന്ന് ശ്രദ്ധിക്കണം, പത്രോസ് നടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലടച്ചാൽ സൗഖ്യപ്പെടുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം പത്രോസിൻ്റെ നിഴൽ ദൈവമെന്നാണെന്നാണോ? അതോ പത്രോസ് ദൈവമെന്നാണോ? അല്ല, മറിച്ച് പത്രോസിന് നൽകപ്പെട്ട ദൈവത്തിൻ്റെ ആത്മാവ് പത്രോസിൽ ഉള്ളിടത്തോളം കാലം അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. കാരണം പത്രോസിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ അർത്ഥം പത്രോസ് ദൈവമെന്നല്ല, മറിച്ച് പത്രോസിൻ്റെ നേരിൽ ദൈവമെന്നാണ്. ദൈവമെന്നല്ല, മറിച്ച് അവരുടെ വിശ്വാസം അത്ര വലുതായിരുന്നു. കാരണം ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ പത്രോസ്, യേശുവിൻ്റെ കൂടെ ജീവിച്ച ശിഷ്യൻ പത്രോസ്, അവൻ്റെ നിഴലെങ്കിൽ അടിച്ചാൽ മതി ഞാൻ സൗഖ്യപ്പെടുമെന്ന് അവർ വിചാരിച്ചിരുന്നു. വീണ്ടും നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 19:11-12 വചനഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ ശരീരസ്പർശമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവമാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പൗലോസിൻ്റെ കരമല്ല പ്രവർത്തിച്ചത്, മറിച്ച് പൗലോസിൻ്റെ കരങ്ങൾ വഴി, തിരഞ്ഞെടുക്കപ്പെട്ട ആ കരം വഴി അത്ഭുതങ്ങൾ ദൈവം നടത്തിയിരുന്നു. അവൻ്റെ ശരീര സ്പർശമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുപോയി. എന്തിന്? അശുദ്ധാത്മാക്കൾ വരെ വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, പൗലോസിൻ്റെ കരങ്ങൾ വഴി പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ കരങ്ങളാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. അല്ലാതെ പൗലോസിൻ്റെ കരമല്ല അവിടെ അത്ഭുതം പ്രവർത്തിച്ചത്. പ്രിയപ്പെട്ടവരെ, അവൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രം, തൂവാലകൾ അവർ കൊണ്ടുവരുവാണ്, അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുവാണ്. കൊണ്ടുവന്നിട്ട് രോഗികളുടെ മേൽ വയ്ക്കുന്നു, പിശാചിബാധയുടെ മേൽ വയ്ക്കുന്നു, പിശാചി പോലും വിട്ടുപോകുന്നു. അത്ര വലിയ അത്ഭുതമാണ് അവിടെ നടക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ആ തൂവാലയ്ക്ക് ശക്തി ഉണ്ടെന്നാണോ? അല്ലെങ്കിൽ തൂവാല ദൈവമാണെന്നാണോ? അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ കരങ്ങൾ പൗലോസിൻ്റെ കരങ്ങൾ വഴി, അവൻ്റെ വസ്ത്രങ്ങൾ വഴി അത്ഭുതങ്ങൾ നടത്തിയിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. പ്രിയപ്പെട്ട തിരുസഭ തിരുശേഷിപ്പുകളെ സൂക്ഷിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. സെൻ്റ് ആൻ്റണീസും വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് അസീസിയും പാദ്രോ പിയോയും എബ്രാസിയാമയും അൽഫോൺസോമയൊക്കെ കർത്താവിന് വേണ്ടി ജീവിച്ചവരാണ്, മരിച്ചവരാണ്, രക്തസാക്ഷികളായവരാണ്. പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാമെങ്കിൽ ഇവരുടെ കരങ്ങൾ വഴിയും ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും. അവരുടെ തൂവാലകൾക്കും അവരുടെ വസ്ത്രത്തിൻ്റെ തുമ്പുകൾക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റും. തിരുസഭ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഒരു പൂന്തോട്ടത്തിൽ അനേകം പൂക്കൾ കാണും, പക്ഷെ വിൽക്കാൻ വച്ചിരിക്കുന്ന 1-2 പൂക്കളാണ്. വളരെ മനോഹരമായിട്ട് ആൾക്കാരതിനെ മേടിച്ചുകൊണ്ട് വലിയ വില കൊടുത്ത് മേടിക്കും. അതുപോലെയാണ് വിശുദ്ധർ. നമ്മളാകുന്ന പൂന്തോട്ടത്തിൽ 1-2 പൂക്കളെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്, വലിയ വില കൊടുത്ത് അവരെ അങ്ങ് എടുക്കും. അതിൻ്റെ അർത്ഥം അവർ ദൈവമെന്നല്ല, മറിച്ച് അവർ നമുക്ക് ഒരു വലിയ ഉദാഹരണമാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ. അവരെ പോലെ ആയിത്തീരാൻ പ്രത്യാശ നൽകുന്ന ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് തിരുസഭ തിരുശേഷിപ്പുകളെ ആരാധിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആദരിക്കുകയാണ് ചെയ്യുന്നത്, ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ചോദ്യം ചെയ്യപ്പെടുന്ന വിശ്വാസങ്ങളുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു അധ്യായത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.